സംസ്ഥാനത്തെ ട്രേഡ് യൂണിയൻ സമരത്തിൽ തോട്ടം മേഖല നിശ്ചലമായി. മൂന്നാറിൽ പിമ്പിളി ഉരിമയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ നിരാഹാര സമരം. കൂലി കൂട്ടും വരെ സമരമെന്ന് തൊഴിലാളികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സമീർ വാഴങ്കോട് ചേരുകയാണ്. സമീർ, സമരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പിമ്പിളി ഉരിമയുടെ സത്യാഗ്രഹ സമരം ആരംഭിച്ചു കഴിഞ്ഞു. സുരേഷ്, മൂന്നാറിലെ സമരം ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നിരാഹാര സമരം ആരംഭിക്കാനാണ് പെമ്പിളി ഉരിമയുടെ തീരുമാനം. തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ട്രേഡ് യൂണിയൻ്റെ സമര വേദിയിലാണ്. ട്രേഡ് യൂണിയൻ കഴിഞ്ഞ ദിവസത്തെ പോലെ കുത്തിയിരിപ്പ് സമരമല്ല. മഴ ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ, പ്രതികൂല കാലാവസ്ഥയിൽ അവർ നിന്നുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളും അതോടൊപ്പമുള്ള സമരവുമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മറ്റ് പെമ്പിളി ഉരിമയിലെ സ്ത്രീ തൊഴിലാളികളും മൂന്നാർ ടൗണിലുള്ള റോഡിൻ്റെ വശത്തേക്ക് എത്തും. അതിനുശേഷം അവരുടെ നിരാഹാര സമരം പ്രഖ്യാപനവും തുടർന്ന് നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്യും. മൂന്നാറിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളമായി വലിയ രീതിയിലുള്ള സമരം തന്നെയാണ് തോട്ടം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റബ്ബർ, ഏലം, തേയില തുടങ്ങിയിട്ടുള്ള തോട്ടം മേഖലയിലെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെല്ലിയാമ്പതിയിലുള്ള AVT യുടെയും അതോടൊപ്പം തന്നെ പോപ്സൺ, ചന്ദ്രാമല തുടങ്ങിയ എസ്റ്റേറ്റുകളിലാണ് വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് വയനാട് ജില്ലയിലാണെങ്കിലും സമരം ശക്തമാണ്. ഹാരിസൺസ് മലയാളം കമ്പനിയുടെയും അതോടൊപ്പം തന്നെ AVT യുടെയും തോട്ടങ്ങളിലാണ് ഇവിടെ പ്രധാനമായും സമരം നടക്കുന്നത്. HML ൻ്റെ ലാഹ, കല്ലേലി തുടങ്ങിയിട്ടുള്ള ഫാക്ടറികൾക്ക് മുന്നിലും, അതോടൊപ്പം AVT യുടെ രാജഗിരി തോട്ടം, അതോടൊപ്പം തന്നെ റാന്നി താലൂക്കിലെ തോട്ടം എന്നിവയിലുമാണ് വലിയ രീതിയിലുള്ള സമരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഏറെ റബ്ബർ മേഖലയാണ്. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലും റബ്ബറാണ് പ്രധാനമായും കൃഷിയായിട്ടുള്ളത്. ഈ രണ്ട് ജില്ലകളിലും റബ്ബർ മേഖലകളിലെ വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇന്ന് സമരം പുരോഗമിക്കുന്നത്. ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സമരം ഇന്ന് നാലാം ദിവസമാണ് പുരോഗമിക്കുന്നത്. ഇവിടെയും HML ൻ്റെയും AVT യുടെയും അതോടൊപ്പം തന്നെ TR&T എസ്റ്റേറ്റിൻ്റെയും കീഴിലുള്ള വിവിധ തോട്ടങ്ങളിലാണ് സമരം പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലും സമരം ശക്തമാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്നത്. സ്ഥിര നിയമനത്തോടൊപ്പം തന്നെ ഇവിടെ താൽക്കാലിക തൊഴിലാളികളും ജോലി ചെയ്യുന്നു. ഇവർ എല്ലാവരും തന്നെ വളരെ ശക്തമായ രീതിയിലാണ് സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ 15 വർഷമായി ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികളെ, അതായത് 2000 തൊഴിലാളികളെ ഇപ്പോഴും സ്ഥിരം നിയമനം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ സമരം പുരോഗമിക്കുന്നത്. റാന്നി താലൂക്കിലുള്ള എസ്റ്റേറ്റിലും ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സമരം പുരോഗമിക്കുന്നത്. മൂന്നാറിലെ സമരത്തോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വ്യാപകമായ തോട്ടം തൊഴിലാളികളുടെ വ്യാപകമായിട്ടുള്ള സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിച്ച ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാറിലെ സമരം പുരോഗമിക്കുകയാണ്. നിരാഹാര സമരം, പെമ്പിളി ഉരിമയുടെ തൊഴിലാളികളുടെ നിരാഹാര സമരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. എന്നിരുന്നാൽ കൂടി സമരമുഖത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സമരം കൂടുതൽ ശക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് സുരക്ഷ നമുക്ക് കാണാൻ കഴിയുന്നത്.